subscribe now and press the bell icon. Never miss an update. നവോത്ഥാനം മതിലിലല്ല ഹൃദയത്തിൽ. ജോണി അന്തിക്കാട്. ലോകത്തെ ആറാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യയെന്നാണ് സർക്കാരിന്റെ അവകാശവാദം. പുതുവർഷ തലേന്ന് പാർലമെന്റിൽ സർക്കാർ വ്യക്തമാക്കിയതാണ് ഇക്കാര്യം. ഇതിനർത്ഥം ഇന്ത്യയിൽ ദരിദ്രകോടികൾ ഇല്ലെന്നല്ല, ഭവനരഹിതർ ഇല്ലെന്നല്ല, തൊഴിൽ രഹിതർ ഇല്ലെന്നല്ല, സമ്പത്ത് കുറെയുണ്ട്. അത് അംബാനിമാർ പോലുള്ള കുറച്ച് വ്യക്തികളുടെ കയ്യിലാണെന്ന് മാത്രം. ഇത്രയും വലിയ സാമ്പത്തിക ശക്തിയായിട്ടും എന്തിനാണ് RBI യുടെ കരുതൽ ധനത്തിൽ കൈയിട്ടുവാരാൻ നോക്കുന്നതെന്ന ചോദ്യം PK ബിന്ദു MB ചോദിച്ചത് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി കേട്ടിട്ടുണ്ടാവില്ല. എങ്കിലും ജെയ്റ്റ്ലി ഒരു മറുപടി പറഞ്ഞു, കരുതൽ ധനം ചോദിച്ചത് വികസനത്തിനാണെന്നത്രേ. തിരഞ്ഞെടുപ്പിന് ഇനി 4 മാസമേ ഉള്ളൂ, അപ്പോഴാണ് വികസനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ദരിദ്ര നിർമാർജനം ഉൾപ്പെടെയുള്ള വികസന പദ്ധതികളാണത്രേ നടപ്പിലാക്കാൻ പോകുന്നത്. ഇതിലും തമാശ, ജെയ്റ്റ്ലി പറഞ്ഞത് GST യെ സംബന്ധിച്ചാണ്. 40 ഇനങ്ങളുടെ GST കുറച്ചപ്പോൾ 5500 കോടിയുടെ വരുമാന നഷ്ടം ഉണ്ടാകുമെന്നാണ് അദ്ദേഹത്തിന്റെ ദുഃഖം. സാധാരണക്കാരന്റെ പോക്കറ്റിൽ നിന്ന് കൈയിട്ടുവാരുന്നതിൽ കുറവുണ്ടാകുമെന്ന് പറയുന്നതിന് പകരം നഷ്ടം നഷ്ടം എന്ന് പറഞ്ഞ് കണ്ണിൽ പൊടിയിടൽ, ഇത്തരം പ്രസ്താവനകളാകുന്ന ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാനാണ് ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെ മത്സരം, രാഷ്ട്രീയ പാർട്ടികളുടെ നെട്ടോട്ടം. കേരളത്തിൽ നവോത്ഥാനം പടുത്തുയർത്താനാണ് പാർട്ടികളുടെ നെട്ടോട്ടം. അതിനുവേണ്ടി ചിലർ മതിൽ കെട്ടുന്നു, തടയണ കെട്ടുന്നു. ചരിത്രമറിയാതെ പുലമ്പുന്നവർ വേറെ. ഇതിലേറ്റവും തമാശയായ പ്രസ്താവന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റേതാണ്. കേരള നവോത്ഥാനത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം സംഘടനകൾക്ക് പങ്കില്ലെന്നാണ് വെള്ളാപ്പള്ളിയുടെ കണ്ടെത്തൽ. നവോത്ഥാനം എന്ന പദത്തിന്റെ അർത്ഥം അറിഞ്ഞിരുന്നെങ്കിൽ വെള്ളാപ്പള്ളി ഇത് പറയുകയില്ലായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ കുറെ നാളായി പിണറായി വിജയന്റെ സ്തുതി പാടാനായി നിൽക്കുകയാണ്. മകൻ തുഷാർ വെള്ളാപ്പള്ളി കേന്ദ്ര സർക്കാരിൽ നോട്ടമിട്ട് അങ്ങേപക്ഷത്താണ്. രണ്ടുപേർക്കും നിലനിൽപ്പിന്റേതാണ് പ്രശ്നം. മൈക്രോ ഫിനാൻസ് കേസിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വെള്ളാപ്പള്ളിക്ക് പിണറായിയെ സന്തോഷിപ്പിക്കണം. അതിനുവേണ്ടി ഇടയ്ക്കിടയ്ക്ക് പിണറായിയെ സ്തുതിക്കണം. അതുകൊണ്ടാണ് വനിതാ മതിലിന്റെ മുഖ്യ സംഘാടകരിൽ ഒരാളായി വെള്ളാപ്പള്ളി ആസനസ്ഥനായത്. നവോത്ഥാന ചരിത്രത്തിന്റെ തുടർച്ച സൃഷ്ടിക്കാനാണ് മതില് പണിതെന്ന് പിണറായി പ്രസ്താവിക്കുകയും ചെയ്തു. അപ്പോൾ ആ ചരിത്രത്തിൽ തങ്ങൾ മതി, മറ്റാരും വേണ്ടെന്ന് വെള്ളാപ്പള്ളിക്ക് മോഹമുദിച്ചു പോൽ. ക്രിസ്ത്യൻ മുസ്ലിം സംഘടനകൾക്ക് നവോത്ഥാനത്തിൽ പങ്കില്ലെന്ന് പറയാൻ അദ്ദേഹത്തിന് തോന്നിയതും അതുകൊണ്ടാണല്ലോ. ഒരു വിഭാഗം ആളുകളെ കൊണ്ട് മതിലുണ്ടാക്കിയാൽ അവിടെ നവോത്ഥാനം എങ്ങനെ ഉണ്ടാകും? ആ മതിൽ മനുഷ്യരെ അകറ്റുന്നതാകില്ലേ? എല്ലാ വിഭാഗം ആൾക്കാരെയും കൂട്ടിയിണക്കാതെ ഏത് നവോത്ഥാനം? 174 സംസ്ഥാനങ്ങൾ മതിലിനായി ഒത്തൊരുമിച്ച് കാണാൻ നല്ല ചന്തമായിരുന്നു. അവർ മുഴക്കിയ പ്രതിജ്ഞ വനരോധനമായി മാറരുതല്ലോ. നവോത്ഥാന ചിന്തകൾ മുദ്രാവാക്യങ്ങളിലല്ല, മനുഷ്യ ഹൃദയങ്ങളിലാണല്ലോ പൊട്ടിവിടരേണ്ടത്. അങ്ങനെ വർഗീയ ജാതി ചിന്തകൾ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനാകണം. എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഹൃദയ വിശാലത ഉണ്ടാകണം. അല്ലെങ്കിൽ നവോത്ഥാനം മതിലുകൾക്കുള്ളിൽ എരിഞ്ഞമരും. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും, സമൂഹത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട്. അവയെല്ലാം പൊടി തട്ടിയെടുത്ത് മഹത്വവൽക്കരിക്കാനുള്ള ശ്രമമാണ് എല്ലായിടത്തും ഉള്ളത്. അതിനുവേണ്ടി എത്രയോ സമയവും അധ്വാനവും നാം പാഴാക്കി കളയുന്നു. മതിലിന് വേണ്ടി അണിനിരന്ന ലക്ഷക്കണക്കിന് സ്ത്രീകൾ സ്ത്രീധനമെന്ന ദുരാചാരത്തിന്റെ രുചി അറിഞ്ഞിട്ടുള്ളവരല്ലേ? നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നീരാളിപ്പിടുത്തമിട്ടിരുന്ന ഈ വിപത്തിനെ പിഴുതെറിയാൻ നമുക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? കാലം ചെല്ലുംതോറും ആ ദുരാചാരം കൂടുതൽ ശക്തമാവുകയാണ്. സ്ത്രീധന നിരോധന നിയമം നടപ്പാക്കുന്നതിൽ കേരളം പൂർണമായി പരാജയപ്പെട്ടെന്ന ഭരണ പരിഷ്കരണ കമ്മീഷന്റെ വിലയിരുത്തൽ
നവോത്ഥാന വാദികളുടെ കണ്ണ് ആദ്യം തുറപ്പിക്കട്ടെ. നവോത്ഥാനത്തിൽ ക്രൈസ്തവ സഭയുടെ പങ്ക്. കേരളത്തിലെ നവോത്ഥാന ചരിത്രത്തിൽ ആദ്യം വെള്ളി വെളിച്ചം തെളിച്ചത് ക്രൈസ്തവ സഭയാണ്. ജാതി സ്പർദ്ധയുടെയും ഐത്തത്തിന്റെയും തൊട്ടുകൂടായ്മയുടെയും കണ്ടുകൂടായ്മയുടെയും അറിവില്ലായ്മയുടെയും ഇരുൾമാളങ്ങളിൽ അടിമകളെ പോലെ കഴിഞ്ഞിരുന്നവർക്ക് വെളിച്ചം പകരാൻ യജ്ഞിച്ചതും നവോത്ഥാന ചിന്തകൾക്ക് തീ പകർന്നതും ക്രൈസ്തവ സഭയാണെന്നത് ചരിത്ര സത്യം. ഈ ചരിത്രം പഠിക്കാതെയാണ് വെള്ളാപ്പള്ളി നടേശൻ നവോത്ഥാന ചരിത്രത്തിൽ ക്രൈസ്തവ സഭയെ തള്ളി പറയുന്നത്. ജാതി ചോദിക്കരുത് എന്ന് പഠിപ്പിച്ച മനുഷ്യ സ്നേഹിയാണ് ശ്രീനാരായണ ഗുരു. ജാതി പറയണമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗിക്കുന്നത്. ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ അനിഷേധ നേതാവാണ് വെള്ളാപ്പള്ളി. ആനുകൂല്യങ്ങൾ നേടാൻ ജാതി വേണം. ഇവരാണ് നവോത്ഥാന മതിൽ പണിയുന്നത്. SNDP യോഗം ആരംഭിക്കുന്നതിന് 300 വർഷങ്ങൾക്ക് മുമ്പ് 1599 ഉദയം പേരൂർ സൂനഹദോസിലൂടെ ഐത്തത്തിനെതിരെയും വനിതകളുടെ അവകാശങ്ങൾക്കു വേണ്ടിയും നിലകൊണ്ട ചരിത്രമാണ് ക്രൈസ്തവ സഭയുടേതെന്ന് വെള്ളാപ്പള്ളി പഠിക്കട്ടെ. സ്ത്രീകൾ വസ്ത്രം ധരിക്കണമെന്ന് പഠിപ്പിച്ചതും ബഹുഭാര്യത്വം പാടില്ലെന്ന് പഠിപ്പിച്ചതും ഈ സൂനഹദോസാണ്. ദേശീയ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിൽ പൗരസമത്വ പ്രക്ഷോഭത്തിൽ നിവർത്തന പ്രക്ഷോഭത്തിൽ ക്രൈസ്തവ സംഘടനകൾ സജീവമായിരുന്നു. തീണ്ടലും തൊടിയിലും അപരിഷ്കൃതമാണെന്നും സാമൂഹ്യ മാറ്റത്തിന് തയ്യാറാകണമെന്നും പഠിപ്പിച്ചത് ക്രൈസ്തവ സഭയായിരുന്നു. ഭാരതത്തിൽ വന്ന മിഷണറിമാർ അവർണരെ ദൈവമക്കൾ എന്ന് വിളിച്ചു. തങ്ങളും മനുഷ്യരാണെന്ന് അവരെ പഠിപ്പിച്ചു. അവിടെയാണ് കേരളത്തിലെ നവോത്ഥാന ചരിത്രം ഉദയം ചെയ്യുന്നത്. പള്ളികൾ തോറും പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച് ചാവറയച്ചൻ തുടക്കമിട്ട വിദ്യാഭ്യാസ വിപ്ലവം നവോത്ഥാന ചരിത്രത്തിൽ മറ്റൊരു നാഴിക കല്ലായിരുന്നെന്ന് ആർക്കാണ് അറിയാത്തത്? കറുത്തവനും വെളുത്തവനും താണജാതിക്കാരനും മേൽജാതിക്കാരനും ഉള്ളവനും ഇല്ലാത്തവനും ഒരുമിച്ചിരുന്ന് അക്ഷരം പഠിച്ചു. നവോത്ഥാനത്തിന്റെ വിപ്ലവ ജ്വാല ഉദിക്കാൻ തുടങ്ങി. പിന്നീട് വന്ന സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് വഴിവെട്ടിയത് ചാവറയച്ചൻ എന്ന വിപ്ലവകാരിയാണെന്ന് ഇന്ന് പലരും മറക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല വനിതാ മതിലും നവോത്ഥാന മതിലും പണിയുന്ന ഇടത് സംഘടനകളും സമുദായ ആചാര്യന്മാരും ക്രൈസ്തവ സഭ നൽകിയ സംഭാവനകൾ ബോധപൂർവം തമസ്കരിച്ച് നവോത്ഥാനത്തിന്റെ പ്രവാചകരും മുന്നണി പോരാളികളും ചമയുന്നത് തികഞ്ഞ അപരാധമാണെന്ന് ചരിത്രം പഠിപ്പിക്കും. കുറെ പ്രസ്താവനകളിലൂടെ നവോത്ഥാന ചരിത്രത്തിന്റെ ഉടമകളാകാൻ ഇന്ന് കുറെ പേരുണ്ട്. ഇടതുമുണ്ട്, വലതുമുണ്ട്. ക്രൈസ്തവ സംഭാവനകളെ വിസ്മരിച്ചുള്ള ഇത്തരം പ്രസ്താവനകൾ നവോത്ഥാന ബോധമുള്ള ആർക്കും ഭൂഷണമല്ലെന്ന് ചരിത്ര സത്യം. ഇത്തരം പ്രസ്താവനകൾ നമ്മെ കുറെ ചിരിപ്പിക്കും. ജെയ്റ്റ്ലിയുടെ പ്രസ്താവന കേട്ടപ്പോൾ നാം ചിരിച്ചത് അതുകൊണ്ടാണ്. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന കേട്ടാലും ജനം ചിരിച്ചു തള്ളുക തന്നെ ചെയ്യും. അനുബന്ധം. പണ്ട് ഞാൻ എന്റെ വീട്ടിൽ വന്നാൽ സൗഹൃദം, ഇന്ന് വന്നാൽ മതസൗഹൃദം. മമ്മൂട്ടിയുടെയും ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെയും സംഭാഷണം കേട്ട് ഹൃദയമുള്ളവർ വേദനിച്ചു. ഈ വേദന നവോത്ഥാന ചിന്തയുടെ അടയാളമാണ്. ഇപ്പോൾ മതസൗഹൃദം പിന്നിട്ട് വർഗീയ ധ്രുവീകരണത്തിന്റെ നരകത്തിലേക്കാണ് കേരളത്തിന്റെ പ്രയാണം. ദീപസ്തംഭം മഹാശ്ചര്യം. എനിക്കും കിട്ടണം അധികാരം. Subscribe now and press the bell icon. Never miss an update.